Hi friends, welcome to Nice Kitchen. This is a very simple iftar snacks. We are ready to eat chicken donut. If you want to eat ready to eat snacks, it is very tasty. So, we will eat chicken donut ready to eat. We will put a pan in the stove. We will put 2 tablespoons of chicken donut in the എന്ന ചൂടാവുന്ന സമയം നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം ഇത് ഇവിടെ 280 ഗ്രാം ചിക്കൻ ഞാൻ 1/2 ടീസ്പൂൺ മുളകുപൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് വേവിച്ചെടുത്തേക്കുന്നതാണ് എല്ലില്ലാത്ത ചിക്കൻ ആണ് അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇപ്പോ ഇവിടെ ഞാൻ ഒരു രണ്ട് വലിയ സവോള എടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ സവോള നന്നായിട്ട് പൊടിയായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് എടുക്കണം ചോപ്പർ ഇല്ലാത്തവരെ കൈ വെച്ച് നന്നായിട്ട് തന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം നല്ല സവോള നല്ല പോലെ സോക്കായി നന്നായിട്ട് തന്നെ വഴഞ്ഞു കിട്ടണം കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സവോള നമുക്ക് പെട്ടെന്ന് വഴഞ്ഞു കിട്ടും ഇവിടെ നമ്മുടെ സവോള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പൊടി 1 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി അപ്പോൾ ഇത്രയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് പൊടിയായി അരിഞ്ഞെടുത്തതാണ് ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത് അപ്പോൾ അതൊക്കെ ഒരു തവണ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില പുതിനയില വളരെ കുറച്ച് മതി അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ആ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ ഇവിടെ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കി എടുക്കുക അപ്പൊ ആ സവോളയും ചിക്കനും മസാലകളും എല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ആയി കിട്ടും ഇപ്പൊ നമ്മൾ 10 മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു 2-3 പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ ചിക്കൻ മിക്സ് റെഡിയാകുന്ന സമയം നമുക്ക് ഡോണറ്റിലേക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പൊ ഇവിടെ ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചേക്കുന്നതാണ് ഇത് 300 ഗ്രാം ആണ് അളവുള്ളത് അപ്പൊ ഇതൊന്നും നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം ഇപ്പൊ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കട്ടെ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം ഇപ്പം ഇവിടെ നമ്മുടെ ചിക്കൻ മിക്സ് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കുറേശ്ശെ വീതം ഇങ്ങനെ എടുക്കാം എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്നിത് ഉരുട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ച് ഇതൊന്ന് പരത്തി ഇങ്ങനെ ഷേപ്പാക്കി എടുത്താൽ മതി നമ്മൾ കട്ട്ലറ്റിനൊക്കെ ആക്കുന്ന പോലെ തന്നെ ആക്കിയെടുത്തത് ആദ്യം അതിനുശേഷം നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഈ കേക്കിന് ഐസിങ് ചെയ്യുന്ന ടിപ്പ് എടുത്ത് വെച്ചാണ് ചെയ്യുന്നത് അപ്പം അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ച് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം അപ്പം ഞാൻ ആ പാത്രത്തിൽ ഒരല്പം എണ്ണയൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പം ഡോണട്ട് വലിപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വലുതാക്കി എടുക്കാം ഞാനിപ്പോൾ ഈ ഒരളവിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മുടെ ചിക്കൻ ഡോണറ്റ്
കംപ്ലീറ്റ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് ഇതുണ്ട. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിലേക്ക് ഒന്ന് വെക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് നമുക്ക് കിട്ടും. ആ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട ബ്രെഡൊക്കെ ഒന്ന് നമുക്ക് പൊടിച്ചെടുത്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു 3-4 കഷ്ണം ബ്രെഡ് ഒന്ന് എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ടയെടുത്ത് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഡോണറ്റ് പുറത്തോട്ട് എടുക്കാം. ഇതുണ്ട്, 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മുട്ടയിലേക്ക് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസി പൊതിഞ്ഞ് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ മുഴുവൻ ഡോണറ്റും നമ്മൾ ബ്രെഡ് ക്രംസിലും മുട്ടയിലും ഒക്കെ മുക്കി പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഞാനിപ്പം പൊരിക്കുന്നില്ല, ഇനിയിപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് മാത്രമേ പൊരിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിലേക്ക് എടുത്ത് വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ എടുത്ത് വെക്കാമെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കേണ്ട സമയത്തിന് ഒരു 2 മണിക്കൂർ മുമ്പെടുത്തൊന്ന് പുറത്ത് വെച്ച് കഴിയുമ്പോൾ അതിന്റെ തണുപ്പ് ഒന്ന് പോയതിന് ശേഷം നമുക്കിത് ഓയിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉണ്ടാക്കുന്ന അന്ന് നമുക്ക് കുറച്ച് സമയം എടുത്ത് നമ്മൾ ചെയ്താലും നമുക്ക് പിന്നെ ഇത് ഈസി ആയിരിക്കും. റെഡിയാക്കി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വേഗം വേഗം നമുക്ക് പൊരിച്ചെടുത്താൽ മാത്രം മതി. ഇന്നിപ്പോൾ ഞാൻ ഇത്രേ പൊരിക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ ഡോണറ്റ് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡോണറ്റ് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്ക് ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ. ഇപ്പൊ ഇവിടെ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിനി ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ചിക്കൻ ഡോണറ്റ് രണ്ട് വശവും നല്ല കറക്റ്റ് ആയിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ഡോണറ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.